ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളുടെ പട്ടികയിലുള്ളതും ദക്ഷിണേന്ത്യയിൽ കണ്ടുവരുന്നതുമായ സർപ്പശലഭം അഥവാ നാഗശലഭം എന്നറിയപ്പെടുന്ന അറ്റ്ലസ് ശലഭം. വിചിത്ര രൂപിയായ നാഗശലഭത്തിന് രൂപത്തിലുള്ള പ്രത്യേകത കൊണ്ടാണ് സർപ്പശലഭം എന്ന് പേര് കിട്ടിയത്. ചിറകുകളുടെ അഗ്രഭാഗത്തിന് പാമ്പിൻ്റെ തലയുമായുള്ള സാദൃശ്യമാണ് പേരിന് ആധാരം. ഭൂപടത്തിന് രൂപം തോന്നുന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ അറ്റ്ലസ് മോത്ത് എന്നും പറയപ്പെടുന്നുണ്ട്. തവിട്ട് നിറത്തിലും ഇരുണ്ട കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലും നാഗശലഭങ്ങളെ കാണാറുണ്ട്. തലയുടെ ഭാഗത്തായി തൂവലുകൾ പോലെയുള്ള ആൻറ്റിനകൾ കാണാം. ത്രികോണാകൃതിയിലുള്ള വെളുത്ത 4 അടയാളങ്ങൾ 2 ചിറകുകളിലും കാണാവുന്നതാണ്. ചിറക് വിടർത്തിയാൽ സാധാരണയായി ഒരു നാഗശലഭത്തിന് 25 സെൻറ്റിമീറ്റർ വലിപ്പമുണ്ടാകും. സർപ്പശലഭത്തിൻ്റെ വിചിത്ര രൂപം ഇവയെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നുണ്ട്. നാഗശലഭത്തിന് വലിപ്പമുണ്ടെങ്കിലും ജീവിതം വളരെ ചെറുതാണ്. 2 ആഴ്ച മാത്രമാണ് ഒരു ശലഭത്തിൻ്റെ ആയുർദൈർഘ്യം. ഏകദേശം 4 ആഴ്ച 25 ദിവസം മുതൽ 28 ദിവസം കൊണ്ടാണ് സമാധി അവസ്ഥയിൽ നിന്ന് നാഗശലഭം ചിറകു വിടർത്തി പുറത്തു വരുന്നത്. ലാർവ ഘട്ടത്തിൽ മാത്രമാണ് ഇവർക്ക് ആഹാരം കഴിക്കാനാവുക. ഇലകളാണ് പ്രധാനപ്പെട്ട ആഹാരം. ചിറക് വെക്കുന്ന നാഗശലഭത്തിന് വികാസം പ്രാപിക്കാത്ത വായ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനാകില്ല. ലാർവ അവസ്ഥയിൽ ശരീരത്തിൽ ശേഖരിച്ച ഭക്ഷണം കൊണ്ടാണ് ഇവ 2 ആഴ്ചത്തെ ആയുസ് പൂർത്തിയാക്കുന്നത്. പ്രജനനത്തിന് വേണ്ടി മാത്രമാണ് നാഗശലഭം ജീവിക്കുന്നത്. പെൺശലഭം പുറപ്പെടുവിക്കുന്ന ഹോർമോൺ ഗന്ധത്തിൽ ആകൃഷ്ടരായാണ് ആൺശലഭം ഇണക്ക് അരികിലേക്ക് എത്തുന്നത്.